يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. السلام عليكم. വിഷയാവതാരകൻ സൂചിപ്പിച്ചിരുന്നു ഏകശിലാത്മകമായിട്ടുള്ള ഒരു ആശയമല്ല ഫെമിനിസം എന്ന് പറയുന്നത്. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സങ്കീർണത ഉണ്ട്, വ്യത്യസ്തങ്ങളായ ധാരകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ചർച്ചകളൊക്കെ പോയത് ഈ ഉസൂലുകളൊക്കെ പറ്റെ തകർത്തിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ധാരയെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ ഒരു ഒരു വൈജ്ഞാനിക എത്തിക്സ് എന്നൊരു സംഗതി കണക്കിലെടുത്തിട്ട് ഇപ്പോൾ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് മുസ്ലിം ഫെമിനിസ്റ്റുകൾ എന്നറിയ രൂപത്തിൽ എന്ന് പറയുന്ന രൂപത്തിൽ അറിയപ്പെടുന്ന സ്ത്രീകളിടയിൽ തന്നെയുള്ള വ്യത്യസ്ത ധാരകളെ പറ്റി സൂചിപ്പിച്ചാൽ, ഇപ്പോൾ വധൂദിനുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇപ്പം എന്തൊക്കെയായിരുന്നാലും പയറ്റി എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ ഒരു കൺസേൺ ആണ്. ഇപ്പോൾ ഈജിപ്തിൽ വന്ന് ഖുർആൻ പഠിക്കുന്നു, അതിൻ്റെ മെർനീസി അങ്ങനെയല്ല. മെർനീസി തീർത്തും ഒരു യൂറോ സെൻട്രിക് ആയിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. ബർലാസ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ആയിഷ അബ്ദുള്ള നിന്ന് വ്യത്യസ്തമാണ്, ഇപ്പോൾ യാസ്മിൻ മുഹൈദൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ പലപ്പോഴും ഇസ്ലാമിക് ഫെമിനിസ്റ്റ് എന്ന ഒരു ധാരയിൽ തന്നെയാണ് പുറത്തുനിന്ന് എല്ലാവരും കണക്കാക്കുക. ഇവരൊക്കെ അവരെ അങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ വധു തന്നെ ആദ്യം ഞാനൊരു ഇസ്ലാമിക് ഫെമിനിസ്റ്റാണ് വിളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നീട് അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചോട്ടെ കുഴപ്പമില്ല എന്നൊരു സ്റ്റാൻഡ് അവർ പിന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഇത് ഇത്ര കോംപ്ലക്സ് ആണിത്, ഇത്ര സങ്കീർണത ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളൊരു പരാമർശം ഉണ്ടായ നന്നായിരുന്നു എന്നുള്ളൊരു റിക്വസ്റ്റ്. അതിനോട് ചേർന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലൊക്കെയുള്ള പെൺകുട്ടികളിൽ ചിലർക്ക് ഇപ്പോൾ തോന്നും സ്വാഭാവികമായിട്ടൊരു ഒരു പാട്രിയാർക്കൽ ഒരു പുരുഷ കേന്ദ്രീകൃത സൊസൈറ്റി ആണ് നമ്മളത് എന്നുള്ള ഒരുപാട് പ്രചരണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് പല വീടുകളിലും കുടുംബങ്ങളിലൊക്കെ അങ്ങനെ കാണുന്ന ഒരുപാട് ഇപ്പോൾ ഇസ്ലാമിലുള്ളൊരു സംഗതിയാണെങ്കിൽ പോലും, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബകാര്യങ്ങളിൽ വീട്ടുകാര്യങ്ങളിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്നുള്ള ഇസ്ലാമിലുള്ളൊരു കാര്യമാണ്. അത് പലപ്പോഴും തീരെല്ലാത്ത വീടുകളുണ്ടാവും, മുഴുവൻ പണിയും പെണ്ണുങ്ങൾ തന്നെ എടുക്കുന്ന വീടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന സ്ത്രീക്ക്, അതേപോലെ തന്നെ ഇപ്പോൾ ഇസ്ലാമിലുള്ളതാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോഴായിരിക്കും ആ ഒരു ആശയത്തെപ്പറ്റി നമ്മൾ ബോധേടാവുക എന്നുള്ളത്. ഇപ്പോൾ ഇപ്പോൾ വോട്ടവകാശം അല്ലെങ്കിൽ ഡ്രൈവിങ് ഇതിനൊക്കെ സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും തെളിവുണ്ടായിട്ടല്ലോ, പക്ഷെ ഇത്രയും കാലത്ത് നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ ഇസ്ലാമിൽ അതിലുണ്ടോ അല്ലേ എന്നുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ, ഇപ്പോൾ ഉസൂലുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഇസ്ലാമിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത് നമുക്ക് അവകാശം തന്നെ കിട്ടണമെങ്കിൽ ഇങ്ങനൊരു ഫെമിനിസ്റ്റ് ഒരു സ്ത്രീപക്ഷവാദിയായാൽ എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ അതിനവരെ കുറ്റം പറയാനൊക്കെ. നമ്മളിപ്പോൾ ലിബറൽസിന് ഇസ്ലാമിലൊരു മുറിയുണ്ടോയിക്കണ പോലെ തന്നെ ഫെമിനിസ്റ്റുകൾക്ക് ഇസ്ലാമിലൊരു മുറിയുണ്ടോ എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവുന്നതിൽ, ഇപ്പോൾ നല്ല പൊന്നാനി മത്തിട്ടിയ വെക്കാനറിയാത്തവർ പെണ്ണല്ല എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന ഒരു സൊസൈറ്റിയിൽ ആ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവുന്നതിൽ കുറ്റം പറയാൻ ഒക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഇതിലെന്താ അറിയോ, ആരും കുറ്റം പറയണില്ല അല്ലെങ്കിലും നമ്മള് കുറ്റം പറയാനല്ല, അബ്ദുള്ള പറഞ്ഞ തന്നെയാണ് അതിന്റെ പ്രശ്നം. അതായത് നമ്മളുടെ സമൂഹത്തിൽ പെൺവിരുദ്ധമായ കുറേ സംഭവങ്ങളുണ്ട്, അതുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ഇസ്ലാം പെണ്ണിന് കൊടുത്ത അവകാശങ്ങളിൽ പലതും നമ്മളുടെ സമൂഹത്തിൽ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഫെമിനിസം പോലുള്ളൊരു മൂവ്മെൻറ്റിന് നമ്മളുടെ സമൂഹത്തിൽ സ്വീകാര്യത കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പക്ഷേ ഒരു ചുഴിയാണ് എന്നും, അത് ആത്യന്തികമായി ഇസ്ലാമിനെ തന്നെ നിരസിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുമെന്നും ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ അതിനെ ആകർഷിക്കപ്പെടൂല എന്നല്ല, ആകർഷിക്കപ്പെടും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഏതിനേയും പോലെ ഇപ്പോൾ തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളില്ലേ, മുതലാളിത്തം എന്ന് പറയുന്നത് വളരെ ചൂഷണോന്മുഖമായ ഒരു വ്യവസ്ഥിതിയും പ്രത്യയശാസ്ത്രവും അല്ലേ, എന്താ സംശയം?
അപ്പൊ യൂറോപ്പില് ക്യാപിറ്റലിസം ഉണ്ടായി വരുന്ന സമയത്ത് മാർക്സ് അതിനെഴുതുന്ന ക്രിറ്റീക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്, വളരെ അപ്പീലിംഗ് ആണ്. അതാർക്കാ നിഷേധിക്കാൻ പറ്റുക? അതിന് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടില്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുതലാളിത്തത്തിൻ്റെ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള ചൂഷണത്തിൻ്റെ പല തലങ്ങളും നമ്മൾക്ക് മനസ്സിലായത് അത് വായിച്ചപ്പോഴാണ്. ആ നിലക്ക് മാർക്സിന് കോൺട്രിബ്യൂഷൻ ഇല്ലെന്ന് ചോദിച്ചാൽ മാർക്സിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് മാർക്സിസ്റ്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇവിടെ തൊഴിലാളികളെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് വിചാരിച്ച് എനിക്ക് കമ്മ്യൂണിസത്തിൻ്റെ കൊടി പിടിക്കാൻ പറ്റുമോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അത് പറ്റൂല. കാരണം അതൊരു ചുഴിയാണ്, അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. പക്ഷേ ആ പ്രശ്നത്തിന് നിർദ്ദേശിക്കപ്പെടുന്ന പരിഹാരം എന്ന് പറയുന്നത് ഒരു മതവിശ്വാസിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരിഹാരമല്ല. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ ഞാനതാ പറഞ്ഞത്, മുസ്ലിം പരിഷ്കർത്താക്കൾ ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന വീക്ഷണം ഇവിടെ നിലനിന്നിരുന്നു. അതിനെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചത് ആരാണ്? വലിയ തലയെക്കെട്ട് നീണ്ട താടിയുള്ള കെ മൗലവിയാണ്. കെ മൗലവി എങ്ങനെയാണ് അത് ചെയ്തത്? കെ മൗലവി അത് ചെയ്തത് കിതാബുകൾ ഉദ്ധരിച്ചിട്ടാണ്. കെ മൗലവി അത് ചെയ്തത് ഹദീത്തുകൾ ഉദ്ധരിച്ചിട്ടാണ്. ഇവർ ഉദ്ധരിക്കുന്ന ഹദീത്തുകൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് ഉസൂലുകൾക്കുള്ളിൽ നിന്നും കൊണ്ടുള്ളൊരു ഇടപെടലാണ്. ആ ഇടപെടൽ നടക്കണം. അപ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് അനുയോജ്യമല്ല എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയെ കേരളത്തിലെ മുസ്ലിം സമൂഹം മറികടന്നത് എങ്ങനെയാണ്? മതത്തിൻ്റെ പാഠങ്ങളിലേക്ക് മുസ്ലിം പെണ്ണുങ്ങളെ തിരിച്ചു വിളിച്ചിട്ടാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്ക്. അതായത് പിന്നെ ഫാറൂഖ് കോളേജിൽ പഠിക്കാൻ ഒരു മുസ്ലിം പെൺകുട്ടി പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വന്നൊരു പ്രൊഫസർ വന്നിട്ട് ഇതെന്താ അറബി കോളേജാണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ അവിടെ മുഴുവൻ ഹിജാബിട്ട പെൺകുട്ടികൾ ഉണ്ടായ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഇതെങ്ങനെ എത്തിയത്? അവരുടെ തലയിലെ തട്ടൂരിയിട്ടല്ല, അവരുടെ മനസ്സിൽ ഇസ്ലാമിനെ പറ്റിയുള്ള എന്തെങ്കിലും അപകർഷത ഉണ്ടാക്കിയിട്ടല്ല, അവിടെ ഇസ്ലാമിനെ ഉമർ റളിയല്ലാഹുവിനും ആയിഷ റളിയല്ലാഹുവിനും ഇടയിൽ ഓരി വെച്ചിട്ടല്ല, അവിടെ പടച്ചോനും നബിയും കുറെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല, ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിമാനം കൊടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ആ രീതിയിൽ പരിഹരിച്ചിട്ടാണ്. അങ്ങനെ പരിഹരിച്ചിട്ടാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കുറേ ഇഷ്യൂസ് ഉണ്ട്, അതിലൊരു സംശയമില്ല. അപ്പം നമ്മളെല്ലാം ജീവിക്കുന്നത് വളരെ പെൺവിരുദ്ധതയൊന്നുമില്ലാത്തൊരു മനോഹരമായൊരു ലോകത്താണ് നമ്മൾ ജീവിക്കണമെന്നല്ല ഈ പറയുന്നത്. അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കരുത്. ഇപ്പോൾ അബ്ദുള്ള ഇവിടെ സൂചിപ്പിച്ച തരത്തിലുള്ള വിഷയങ്ങൾ തന്നെ ഉദാഹരണം. ആ വിഷയങ്ങളിൽ ശരിക്കും ഇസ്ലാമിക ഫിഖ് ഭയങ്കര പെൺവിരുദ്ധമെന്ന് അവർ പറയാം. ഫിഖ് വരെ ആരെ വായിച്ചു നോക്കണ്ടേ? ശരിക്കും നമ്മളിപ്പോൾ ഈ മദ്ഹബിൻ്റെ എന്നെല്ലാം പറയണേ ഭാര്യന്റെ അവകാശങ്ങളും ഭർത്താവിന്റെ കടമകളും പറയുന്ന ഫിഖ് ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അമ്മക്ക് തന്നെ ബേജാറായി പോകും. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രക്കും സ്ട്രെസ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. അത് ശരിക്ക് ഒരു 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 ഭാര്യന്റെ അവകാശമാണ്, ശരിക്കും ഒരു വേലക്കാരൻ പോലും. അതായത് വീട്ടിലെ പണി എന്ന് പറയുന്നത് ഭാര്യ എടുക്കേണ്ടതാണ് എന്ന വീക്ഷണം പൊതുവിൽ ഫിഖ് ഗ്രന്ഥങ്ങളിൽ കാണാൻ തന്നെ പ്രയാസമാണ്. നമ്മളെ നാട്ടിലുള്ള രീതിയല്ല അത്. ഞാൻ പറയണത് ഈ സാധനങ്ങൾ പറയണ്ടേ പറയണോ? അത് പറയേണ്ടത് എങ്ങനെയാണ്? ഫിഖിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ്, ഫിഖിലേക്ക് തിരിച്ചു വിളിച്ചിട്ടാണ്. ഇത് സമൂഹത്തിൽ മതത്തിൽ നിന്നുള്ളൊരു വ്യതിചലനമാണെന്ന് പറഞ്ഞിട്ടാണ്. ഇവരങ്ങനെയല്ല ചെയ്യണത്. ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളുടെ അത് അബ്ദുള്ള പറഞ്ഞല്ലോ, കുറേ വൈവിധ്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഇതിങ്ങനെ മീറ്റിംഗ് കൂടിയിരുന്ന് ആലോചിച്ച് എല്ലാവർക്കും ഓരോ ടാസ്ക് കൊടുത്ത് ഓരെല്ലാവരും എഴുതുന്ന പുസ്തകങ്ങളല്ല. അവരിൽ മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ലിറ്ററേച്ചർ വായിച്ചിട്ട് അവരുടെ സ്വന്തമായ ചിന്ത വർക്കുകയാണ്. നമ്മൾ കെഷിയാലിനെ പോലുള്ളവരുടെ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക, അതിലെന്താ സംഭവിക്കുന്നത്? അവർ ശരിക്കും അക്നോളജ് ചെയ്യുന്ന കാര്യം എന്താണ്? അവരതിൽ പറയണം എന്താ വെച്ചാൽ, പഴയകാല അല്ലെങ്കിൽ തൊട്ടു മുമ്പുള്ള ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളൊക്കെ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിൽ ഫെമിനിസം കണ്ടെത്താനും ഇസ്ലാമിൽ ലിബറൽ ഡെമോക്രസി കണ്ടെത്താനും വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് നല്ല മനോഹരമായ ആശയമൊക്കെയാണ്, പക്ഷെ നടക്കും തോന്നുന്നില്ല, നടക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ക്രിറ്റിക്കലായിട്ട് ഇങ്ങനെ വായിച്ചു നോക്കണം. കാരണം ഫാത്തിമ മർനീസിന്റെ പുസ്തകം ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കര വിപ്ലവമാണ്. പക്ഷെ ഒരു 20 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എന്താ ഇപ്പം എഴുതി വെച്ചിട്ട് മുഴുവൻ ഇത് എങ്ങനെയാണ്? കാരണം ഇസ്ലാമിൻ്റെ ഒരു ഹിസ്റ്ററി നോളജ് ട്രഡീഷൻ നേർക്കുനേരം നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയൂല. അത് ആ രീതിയിൽ ഡിസ്റ്റോർഷൻ ആണെന്ന് ആർക്കും മനസ്സിലാവും. അപ്പൊ ഇവർ പറയാണ് ഫാത്തിമ മർനീസി അടക്കമുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ആരോപിച്ചത് എന്താ വെച്ചാൽ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചതിൽ പുരുഷാധിപത്യം ഉണ്ടായിട്ടുണ്ട്, നമ്മളതിന് പരിഹാരം ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ്. ആ കാലഘട്ടത്തിന്റെ മുദ്ര അന്നത്തെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടെന്നാണ്. പക്ഷെ ഇവരെ വ്യാഖ്യാനങ്ങളിൽ ഈ കാലഘട്ടത്തിന്റെ മുദ്ര ഉണ്ട്. കാരണം അവർ ഇന്നത്തെ ഒരു യൂറോപ്യൻ മോഡേണിറ്റിയെ ഒരു സ്റ്റാൻഡേർഡായി സ്വീകരിച്ചുകൊണ്ട് അത് ഇസ്ലാമിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയുകയാണ് ഈ പറഞ്ഞ ഒന്നും ശരിയല്ല.
ഇസ്ലാമിൽ നമ്മൾ വിചാരിച്ച പോലെ ഈ രീതിയിലുള്ള ഒരു നമ്മൾ പറയുന്ന ഒരു ജെൻഡർ ഈക്വാലിറ്റി കണ്ടെത്തുക സാധ്യമല്ല. അതൊരു മിസോജിനി അല്ലെങ്കിൽ പോലും ഒരു ആൻഡ്രോ സെൻട്രിസം എന്തെങ്കിലും വിളിക്കാവുന്ന തരത്തിൽ നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പലതും കാണാൻ പറ്റുന്ന ഇവർ പറയാണ്. ഞാൻ പറയണ ആ പറഞ്ഞത് ശരിയോ തെറ്റോ ഒന്നല്ല, അത് അതൊരു അക്നോളജ്മെന്റ് ആണ്. അതായത് നമ്മൾക്ക് ഇന്റലക്ച്വലി നമ്മൾ ട്രൂത്ത്ഫുൾ ആവുകയാണെങ്കിൽ ഫെമിനിസത്തിനനുസരിച്ച് ഇസ്ലാമിനെ മുറിക്കാൻ കഴിയില്ല എന്നവര് പറയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് അവരെന്താ പറയുന്നത്? അതാണ് ഇപ്പൊ പ്രശ്നം. ആ പറഞ്ഞിട്ട് ഒരു പറയണ എന്താണ്? സജസ്റ്റ് ചെയ്യണ എന്താണ്? ഒരു പറയണ എന്താ വെച്ചാൽ നമ്മൾക്ക് തൽക്കാലം എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഇത് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ തന്നെയാണ് ഖുർആനും ഹദീസും. പക്ഷേ നമ്മൾക്കൊരു മനസ്സാക്ഷി ഉണ്ടല്ലോ, നമ്മൾക്കൊരു ബോധം ഉണ്ടല്ലോ, ആ ബോധം വെച്ചിട്ട് നമ്മൾ ശരിയും തെറ്റും ആലോചിച്ചാൽ മതി. ശരിയും തെറ്റും നമ്മൾ ഖുർആനും ഹദീസും നോക്കിയിട്ട് തീരുമാനിക്കേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. അങ്ങനെ പറഞ്ഞിട്ട് അവർ പറയണത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു മനസ്സാക്ഷി, ആ മനസ്സാക്ഷി പടച്ചോൻ തന്നതാണ്, അത് പടച്ചോനോട് നീതി പുലർത്തിയിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി, ഖുർആനിലും ഹദീസിലും നോക്കാമെന്നാ മതി. പിന്നെന്ത് ഇസ്ലാമാണ്? പിന്നെ അവിടെ തന്നെ എത്തുന്നത്. ഇതുവര് വ്യത്യസ്ത വഴികളിലൂടെ പോകുന്നത്, പക്ഷേ അവരാത്യന്തികമായി എത്തിച്ചേരുന്നത് എവിടെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കുക. LGBTQ മൂവ്മെന്റ്, ആ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവര് പിന്നെ അവരുടെ പഠനത്തിൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യം എന്താ വെച്ചാൽ ഇസ്ലാം വെച്ചിട്ട് ഇതിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയൂല. അത് വളരെ ക്ലിയർ ആണ്. അത് അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. പറഞ്ഞു പോയിട്ട് അവസാനത്തെ പാരഗ്രാഫിൽ എത്തുമ്പോൾ പറയണത് എന്താ വെച്ചാൽ, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ശാന്തമായിരുന്ന് ആലോചിച്ചാൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ബഹുഭാര്യത്വം നടക്കുന്നുണ്ട്, കുറേ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ ഒഴിവാക്കി വേറെ പെണ്ണിനെ സ്വീകരിക്കുന്നുണ്ട്, ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുരുഷനും പുരുഷനും തമ്മിൽ കുറേ ആണുങ്ങളെടുത്ത് പോകല്ല, അവരൊരു വിവാഹത്തെ പോലെ പരസ്പരം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കമ്മിറ്റഡായി അവിടെ മെയിൽ ടു മെയിൽ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ അത് ആ എത്തിക്കലി നമ്മൾക്ക് അത് ആലോചിച്ചിട്ടൊരു പ്രശ്നമായിട്ട് തോന്നണില്ലല്ലോ. അപ്പൊ ആ രീതിയിലുള്ളൊരു അപ്രോച്ച്, അതായത് ഖുർആനിലും ഹദീസിലും ഉണ്ടെന്ന് പറയുന്നതിന് പകരം നമ്മളുടെ ഒരു മനസ്സാക്ഷി വെച്ചിട്ട് അങ്ങനെ ഒരു സമീപനം നമ്മൾ വികസിപ്പിക്കുകയായിരിക്കും നല്ലത് എന്നൊരു പറയാണ്. ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ ഇസ്ലാം ബാക്കിയാവുന്നത്, കാരണം അതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇസ്ലാമിക പ്രമാണങ്ങളിലോ പാരമ്പര്യത്തിലോ ഇത് കാണാൻ വയ്യ, പക്ഷേ എന്തുകൊണ്ട് പിന്നെയും അവസാനം ഇതെത്തുന്നു? ഇവിടെയാണ് സമീപനങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്ന് അറിയപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അവരിൽ യൂറോസെൻട്രിസത്തെ വിമർശിച്ചവരുണ്ട്, കൊളോണിയലിസത്തെ വിമർശിച്ചവരുണ്ട്, മുസ്ലിം പെണ്ണിൻ്റെ സ്റ്റീരിയോടൈപ്പിങ്ങിനെ വിമർശിച്ചവരുണ്ട്, പല രീതിയിൽ പൊളിറ്റിക്കലി കൂടുതൽ കറക്റ്റ് ആയവരുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ പൊതുവിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ളൊരു മാതൃകാ സമൂഹം എന്ന് പറയുന്നത് ആധുനിക യൂറോപ്യൻ സൊസൈറ്റിയാണ്. ആ ആധുനിക യൂറോപ്യൻ സൊസൈറ്റിയാണ് മോഡൽ. അപ്പോൾ അവിടേക്ക് എത്താൻ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കുന്നു എന്ന് തോന്നുമ്പോൾ നവീന ദുർവ്യാഖ്യാനിക്കണ്ട, നമ്മളെ മനസ്സാക്ഷിയോട് നേരെ എത്തിയാൽ മതി എന്ന് പറയാണ്. ഇതൊരു പൊസിഷനാണ്, ഞാൻ പറയുന്നത് എല്ലാം അങ്ങനെയാണെന്നല്ല, അതിന് കുറച്ചും കൂടി വൈജ്ഞാനിക സത്യസന്ധത ഉണ്ടെന്ന് പറയാം. പക്ഷേ അള്ളാഹുവും റസൂലും അവതരിപ്പിച്ച നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ഇത് തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ പിന്നെ അതെന്ത് ഇസ്ലാമാണ്? അപ്പോൾ വൈവിധ്യങ്ങളില്ല എന്നല്ല, വൈവിധ്യങ്ങളുണ്ട്, ആ നിലപാടുകൾക്കിടയിൽ വൈവിധ്യങ്ങളുണ്ട്, എല്ലാവരും ഒരേപോലെ എല്ലാ കാര്യങ്ങളും പറയുന്നു എന്നല്ല. പക്ഷേ ഹിജാബിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിക്കാബിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ബഹുഭാര്യത്വത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅയുടെ കാര്യത്തിൽ പൊതുവിൽ ഇവരെ എല്ലാവരും ഒരുപോലെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൾച്ചറാണ്, സിവിലൈസേഷൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കാര്യം വളരെ ക്ലിയറാണ്, ഇതിലേക്ക് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അറിയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലല്ല ലോകത്ത് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ഇസ്ലാമികമായി അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ മൂവ്മെൻറ്റുകളെ വാകാവാനല്ല, ഈ മൂവ്മെൻറ്റുകൾ തന്നെ ഇസ്ലാമിനെ തന്നെ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു പാശ്ചാത്യ നാഗരികത സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്, അത് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.